കരിപ്പൂർ വിമാനത്താവളത്തിൽ ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഒളിപ്പിച്ച് 70 ലക്ഷം രൂപയുടെ സ്വർണം കടത്താൻ ശ്രമം. പാലക്കാട് സ്വദേശി മുഹമ്മദ് ഫൈസലാണ് വിമാനത്താവളം വഴി സ്വർണം കടത്താൻ ശ്രമിച്ചത്. 659 ഗ്രാം സ്വർണമാണ് ബ്ലൂടൂത്ത് സ്പീക്കറിൽ നിന്നും പിടികൂടിയത്. ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടും സംസ്ഥാനത്തെ വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണക്കടത്ത് നിർബാധം തുടരുകയാണ്. റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തെ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണ കള്ളക്കടത്ത് പൊടി പൊടിക്കുന്നു. കരിപ്പൂർ വിമാനത്താവളം വഴി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 70 ലക്ഷത്തിന്റെ സ്വർണമാണ് പിടികൂടിയത്. പാലക്കാട് സ്വദേശി മുഹമ്മദ് ഫൈസലിന്റെ പക്കൽ നിന്നുള്ള ബ്ലൂടൂത്ത് സ്പീക്കറിൽ നിന്നാണ് 659 ഗ്രാം സ്വർണം ഉദ്യോഗസ്ഥർ കണ്ടെടുത്തത്. ദുബായിൽ നിന്നുമാണ് ഫൈസൽ സ്വർണം കൊണ്ടുവന്നത്. ഫ്ലൈ ദുബായ് വിമാനത്തിലായിരുന്നു ഇയാൾ സ്വർണവുമായി എത്തിയത്. ഫൈസലിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണത്തിന്റെ വിപണിയിൽ 72 ലക്ഷം രൂപ വില വരുമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതേസമയം ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടും സംസ്ഥാനത്തെ വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് തകൃതിയായി നടക്കുകയാണ്. വിമാനത്താവളത്തിലെ ജീവനക്കാരുൾപ്പെടെ സ്വർണ്ണക്കടത്തിന് ചുക്കാൻ പിടിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും കോടികളുടെ സ്വർണമാണ് പിടിച്ചെടുത്തത്. 3 കിലോ സ്വർണവുമായി വിമാന ജീവനക്കാരനടക്കം 7 പേരാണ് കസ്റ്റംസ് എയർ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പിടിയിലായത്. ഞായറാഴ്ച ഒരു സ്ത്രീയടക്കം 7 പേർ 5 കിലോ സ്വർണവുമായി പിടിയിലായിരുന്നു. എയർ ഇന്ത്യ സീനിയർ ക്യാബിൻ ക്രൂവായ മുംബൈ സ്വദേശി അമോദ് സമാന്താണ് 1.400 കിലോ സ്വർണവുമായി പിടിയിലായത്. ഞായറാഴ്ച പുലർച്ചെ ലണ്ടനിൽ നിന്ന് കൊച്ചിയിലെത്തിയ എയർ ഇന്ത്യ വിമാനത്തിൽ ക്യാബിൻ ക്രൂവായി അമോദ് സാമാന്തുമുണ്ടായിരുന്നു. കൊച്ചിയിൽ വിമാനമിറങ്ങിയ ശേഷം ഇയാൾ പാലാരിവട്ടത്തെ ഒരു ഹോട്ടലിൽ വിശ്രമിച്ചു. തുടർന്ന് രാത്രി എയർ ഇന്ത്യ വിമാനത്തിൽ മുംബൈക്ക് പോകാനായി കൊച്ചി വിമാനത്താവളത്തിലെത്തി. ഇയാളുടെ ബാഗേജ് പരിശോധിച്ച CISF ഉദ്യോഗസ്ഥനാണ് സ്വർണം കണ്ടെത്തിയത്. തുടർന്ന് CISF ഇയാളെ കസ്റ്റംസിന് കൈമാറി. വളരൂപത്തിലുള്ള 4 തങ്കക്കട്ടികളാണ് ഇയാളുടെ പക്കലുണ്ടായിരുന്നത്. കൊച്ചിയിൽ വെച്ച് ഒരാൾ തനിക്ക് കൈമാറിയതാണ് സ്വർണമെന്നായിരുന്നു ഇയാളുടെ മൊഴി. എന്നാൽ കൈമാറിയ ആളുടെ പേരോ ഫോൺ നമ്പറോ ഒന്നും ഇയാൾക്കറിയില്ല. ഇയാൾ താമസിച്ച ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിൽ നിന്ന് സ്വർണം ലണ്ടനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നതാകാം എന്ന നിഗമനത്തിലാണ് കസ്റ്റംസ് എത്തിയത്. വിമാനത്താവളത്തിൽ ജോലി നോക്കുന്ന ആരുടെയെങ്കിലും സഹായത്തോടെയാകാം ഇയാൾ സ്വർണം പുറത്ത് കടത്തിയിരുന്നതെന്നും കസ്റ്റംസ് സംശയിക്കുന്നു. പിടികൂടിയ സ്വർണത്തിന് 70 ലക്ഷം രൂപ വില വരും. ശ്രീലങ്കൻ എയർലൈൻസ് വിമാനത്താവളത്തിൽ കൊളംബിയയിൽ നിന്നെത്തിയ തമിഴ്നാട് സ്വദേശികളായ 6 പേരിൽ നിന്നാണ് 1600 ഗ്രാം സ്വർണം പിടികൂടിയത്. മിശ്രിത രൂപത്തിലാക്കിയ സ്വർണം മലദോരത്തിൽ ഒളിപ്പിച്ചായിരുന്നു വന്നതും. പിടികൂടിയ സ്വർണത്തിന് 80 ലക്ഷത്തോളം രൂപ വില വരും. കൂടാതെ സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്ന എയർ ഇന്ത്യ സീനിയർ ക്യാബിൻ ക്രൂ അമോദ് സമാന്തിനെതിരെ നടപടിയുണ്ടാകും. കസ്റ്റംസ് കേസ് രജിസ്റ്റർ ചെയ്തതിനാൽ ആദ്യപടിയായി എയർ ഇന്ത്യ ഇയാളെ സസ്പെൻഡ് ചെയ്യും. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. സ്വർണം ലണ്ടനിൽ നിന്നും കടത്തിക്കൊണ്ടുവന്നതാണോ അതോ ഗൾഫിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന സ്വർണം മുംബൈയിലെത്തിക്കാൻ ഇയാളെ ആരെങ്കിലും ഏൽപ്പിച്ചതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനു മുമ്പ് ഇയാൾ ഇത്തരത്തിൽ സ്വർണം കടത്തിയിട്ടുണ്ടോ എന്നും കസ്റ്റംസ് അന്വേഷിക്കുന്നു. അതേസമയം നെടുമ്പാശ്ശേരി വിമാന സർവീസ് സാധാരണ നിലയിലായതോടെയാണ് കൊച്ചി വിമാനത്താവളം വഴിയുള്ള കള്ളക്കടത്തും കൂടിയിരിക്കുന്നത്. ഒക്ടോബറിൽ മാത്രം 12 കോടിയിലധികം രൂപയുടെ സ്വർണമാണ് വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.